അടിപൊളി മാലയൊക്കെയാണല്ലോ. ലളിതാമ്മയുടെ വീട്ടില് രുദ്രാക്ഷത്തിന്റെ മരമുണ്ട്, രണ്ട് വലിയ മരമുണ്ട്. ആ മരത്തിൽ നിന്ന് ആദ്യം കിട്ടിയത് അമ്മ ലളിതാമ്മ എടുത്തു, രണ്ടാമത് ഞാൻ അപ്പ അമ്മയോട് പറഞ്ഞു. അപ്പം പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞിട്ട് എന്തോ കണക്കൊക്കെ ഉണ്ട്. സ്ത്രീകൾ അമ്മ ലളിതാമ്മ ആദ്യം എടുത്തത് ഇതിന്റെ നെക്സ്റ്റ് സൈസ്, വലിയ സൈസ്. അത് ലളിതാമ്മ തന്നെ ഉണ്ടാക്കി, ഇത് അമ്മയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ സർപ്രൈസ് ആയിട്ട് അമ്മയുടെ 60th ബർത്ത്ഡേക്ക് കുർത്തിയിലൂടെ മാച്ചിങ് അല്ലേ. ഞാൻ ഇടക്കിടക്ക് അതിനെ നോക്കി വെറുതെ അല്ലോ, ഇതേലൊരു നോട്ടം ഉണ്ട്. അതാണ് ഈ വേണം എന്ന് പറയുന്നവരെ കണ്ണുകുത്തി പൊട്ടിക്കുന്നുണ്ട് പലർക്കും. അച്ഛൻ കഴിച്ചു, അച്ഛൻ ഇവിടെ ആദ്യമേ കഴിച്ച അച്ഛൻ. അച്ഛന്റെ ഒരു അച്ഛൻ VSSയിലായിരുന്നു, റിട്ടയർ ആയി 10 വർഷം. 10 വർഷമായില്ല അച്ഛൻ? പിന്നെ 10 കഴിഞ്ഞു. 10 വർഷം കഴിഞ്ഞു. ഇപ്പം പിള്ളേരുടെ കാര്യമൊക്കെ നോക്കി, രാവിലെ സ്കൂളിൽ കൊണ്ടുപോവുക, വൈകുന്നേരം വിളിച്ചുകൊണ്ട് വരിക. അത് വേറെ ആര് ചെയ്യുന്നത് അച്ഛൻ ഇഷ്ടമല്ല. ഞങ്ങൾ പോയതാ കൊച്ചിയിലേക്ക് ഒരു 5 വർഷം തിരിച്ചു കൊണ്ടുവന്നു. സുജി പറയുന്നത് എന്നാ പറയുമ്പോ അമ്മയോടെ കൊണ്ടൊന്ന് കൊതിത്തീറ്റ തീറ്റിപ്പിച്ചിട്ടാണ് അവള് അവിടെ പോയത്. അല്ല ശരിക്കും അമ്മ ഉണ്ടാക്കുന്ന ഈ ഭക്ഷണമൊക്കെ ഈ ചേച്ചിയുടെ ഡയറ്റിന് കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തന്നെയായി ഉണ്ടാക്കും. ആരൊക്കെ നിന്നെ ആക്ച്വലി ഇപ്പൊ അതാണ് ഈ അമ്മയ്ക്കൊരു ഒരു ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. നമ്മൾ എന്ന് ഡയറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എടി മാങ്ങാച്ചമ്മന്തി ചോറ് കട്ട് ചെയ്യാന്ന് മാങ്ങാച്ചമ്മന്തി. എന്നിട്ട് വേറെ ഇതും ഉണ്ട്, വേണ്ട വേണ്ടത് ആ സൈഡിലേക്ക് പോവില്ല. നമ്മളപ്പോ അവിടെ പോയിരുന്ന ടി വി കണ്ടെന്ന് വെച്ചു, അമ്മ ഇത് കൊറേ ചോറും, അമ്മയ്ക്ക് അറിയാം കുറെ ചോറും കുറെ മാങ്ങാച്ചമ്മന്തി, പിന്നെ ഉപ്പും പുളിയും തിരുമ്പി എന്നുള്ളൊരു സാധനം ഉണ്ട്. കഴിച്ചിട്ടുണ്ടോ? നമ്മൾ ഡയറ്റ് ചെയ്യാൻ അവിടെ പോയിരിക്കുമ്പോ അമ്മ ഇത് ചോറും കുറെ മാങ്ങാച്ചമ്മന്തി ഇതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അന്നത്തെ ദിവസം പോയി വാങ്ങിക്കും. തൈരും ജമ്മന്തി ഉപ്പും പുളിയും ഇതാണ് ഫേവറേറ്റ്, കടുവും വാങ്ങി. അപ്പൊ അതൊക്കെ തന്നെ ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കണം എല്ലാ ദിവസവും.